ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവ്യരഹസ്യം നാം സവിശേഷം അർപ്പിക്കുന്നത് തുണ്ടത്തിൽ ഏലമ്മ ഔസേപ്പ്, കളപ്പുരക്കൽ മേരി മൈക്കിൾ, പഴമ്പള്ളി സേവിയർ മേരി, കൂടാരപ്പള്ളി വിക്ടോറിയ, മാമൂട്ടിൽ ജോസഫ്, സിസിലി ഡൊമിനിക്, കാവുങ്കൽ പാപ്പു വിരോണി, പുളിക്കൽ ജോസഫ്, തെക്കേ വീട്ടിൽ ത്രേസ്യ ജോർജ്, മയാറ്റിൽ മത്തായി എൽസമ്മ, അറക്കൽ ജസ്റ്റസ്, അറക്കൽ ജെയിംസ്, മൂഞ്ഞേലി ദേവസി കുഞ്ഞി പൗലോ എന്നിവരുടെ ആത്മാക്കൾക്ക് നിത്യവിശ്രാന്തി നേർന്നുകൊണ്ടാണ്. രോഗസൗഖ്യത്തിന് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുന്ന തയ്യൽ ഡെയ്സി ജോണി, മാട്ടുപുറത്ത് റോഷ്ന റോബർട്ട്, വിദേശത്ത് ജോലി ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന നയൻ സാൽവിൻ, രോഗസൗഖ്യം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന കണ്ണമ്പുഴ അവറാച്ചൻ കുര്യൻ, മുരിങ്ങാപ്പുറത്ത് ഗ്രേസി ജോസ്, മുല്ലശ്ശേരി മരിയ തോമസ്, മുല്ലോത്ത് നിക്സൺ, പകർച്ചരോഗത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന മടത്തിപ്പറമ്പിൽ എലിസബത്ത്, പഠനത്തിൽ പുരോഗമിക്കുന്നതിന് ഈശോയുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന തോട്ടപ്പള്ളി ജോസഫ് നിമിൽ, ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന വാഴപ്പള്ളി ആഷ്വിൻ, അറക്കൽ ഗ്രേസി ബാബു, കുടുംബസമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന തേവരക്കാട് പോളി, പ്ലസ് ടു പരീക്ഷയിൽ വിജയം നൽകിയതിന് ഈശോയ്ക്ക് നന്ദി പറയുന്ന സാറ എലിസബത്ത് ജേക്കബ്, വീട് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഗിൽരാജ് ഗോതിരുത്ത് എന്നിവരുടെ നിയോഗങ്ങൾ കർത്താവിന് സന്നിധിയിൽ വിശ്വാസപൂർവം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിക്കാം. കോവിഡ് രോഗബാധിതരായ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും, നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ ചേർത്ത് വച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പണത്തിനായി ഒരുങ്ങാം. ചിന്തയും വിന്നതയും നീക്കിടാൻ കാസയിൽ അലിഞ്ഞു ചേരാം.
ദമ്പുമണി പോലഴിയ നൂറുമേനിതം സൽഫലം ഭൂവിലേക കണ്ണുകളോട് വെച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ സന്നദ്ധിയിൽ ഞാനായിരിക്കുന്ന ഈ മണിക്കൂറുകൾ ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവകാരുണ്യത്തിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റണമേ. തിരുവചനം ഇപ്രകാരം പറയുന്നു, നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, നമ്മോടുള്ള വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമായി നമ്മളിലേക്ക് അനുനിമിഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തത അത് ചഞ്ചലമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. അവിശ്വസ്തനായി നമ്മുടെ അനുദിനം കാരുണ്യം കാണിക്കുന്ന തമ്പുരാന്റെ മുമ്പിലാണ് നാം ആയിരിക്കുക എന്ന ബോധ്യത്തോടുകൂടി നമ്മളെ മുഴുവനായും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ മണിക്കൂറുകൾ ഈശോയ്ക്ക് സ്തുതിയും നന്ദിയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് അധരം തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥനകളിലൂടെ ഗാനാലാപനങ്ങളിലൂടെ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കുടുംബത്തിലും കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി ഈ പരിശുദ്ധമായ ബലി നമുക്കർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ കൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആഗമനകാലത്തിലെ ആദ്യ വെള്ളിയാഴ്ച തിരുഹൃദയനാഥൻ്റെ സന്നദ്ധിയിൽ ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹവും കാരുണ്യവും അനുഭവിക്കുവാൻ നാം അണഞ്ഞിരിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പ്രത്യേകമായി ഭാരതസഭ സഭയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷത്തോടെ കൊണ്ടാടുന്ന ഇന്നേ ദിനം
ഈ പരിശുദ്ധമായ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ പ്രേഷിത ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകളിലും പ്രവൃത്തികളിലും എന്നും കൂടെയുണ്ടാകുവാനും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ഈശോയെ പ്രഘോഷിക്കുവാൻ ഈശോയെ മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ നമ്മുടെ ജീവിതം മാതൃകയാക്കി മാറ്റാം. ആ ഈശോയിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും ഈശോയിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം വഴി കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഈ പരിശുദ്ധമായ ബലി ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അർപ്പിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് മൗനമായി നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നദ്ധിയിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ തെറ്റുകളും എൻ്റെ കുറവുകളും എൻ്റെ ബലഹീനതകളും ഈശോയെ നിന്റെ കാരുണ്യം പ്രാപിക്കുവാനായി ഒരിക്കലും തടസ്സമാകരുത്. എനിക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ ഈശോയെ അതെല്ലാം ഞാൻ ക്ഷമിക്കുന്നു, അതെല്ലാം മറന്ന് ഈശോയെ നിന്റെ കാരുണ്യം അനുഭവിക്കുവാനായി എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും തിരുഹൃദയനാഥന്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന മകൾ, നാം പ്രാർത്ഥിക്കാം കടപ്പെട്ടവർ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിട്ടുള്ള എല്ലാ മക്കളും ഈ നിമിഷം നമുക്ക് ഓർക്കാം. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹവാർഷികം സ്മരിക്കുന്നവരെയും തിരുഹൃദയനാഥന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം. രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും അവിടുത്തെ തിരുക്കര സ്പർശനത്താൽ സൗഖ്യപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാറാ രോഗികളെ നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് എന്ന മഹാമാരി മൂലം കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ ഏവർക്കും അനുഗ്രഹമായിട്ട് മാറുവാൻ നമ്മുടെ ഹൃദയത്തെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിർമ്മലമായ ഹൃദയത്തോടുകൂടി പരിശുദ്ധമായ ഈ ബലിയർപ്പിക്കുവാൻ നമുക്ക് മനസ്താപത്തോടെ പ്രാർത്ഥിക്കാം. സമയം Tare kali
ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട അങ്ങേ പുത്രന്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തിന്റെ ആനന്ദനിധി ഞങ്ങൾക്ക് കാരുണ്യപൂർവം പ്രദാനം ചെയ്യാൻ തിരുവുള്ളമാകണമേ. അങ്ങനെ ഞങ്ങളുടെ ഭക്തിയുടെ സ്നേഹാദരങ്ങൾ അവിടത്തേക്ക് നൽകി അനിയുക്തമായ പാപപരിഹാരത്തിന്റെ ശുശ്രൂഷ ഞങ്ങൾ പ്രകടമാക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സീയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സീയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ ജനതകളെ ആർത്തുപാടുവിൻ, കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു, തൻ്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. കർത്താവിൻ്റെ വചനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മോടുള്ള അവിടത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലമെന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം. ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗമാക്കുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം.
ജനം സേവിച്ചു ധന്യരാകൂ വചനം സേവിക്കൂ വചനം സേവിക്കൂ വചനം സേവിച്ചു ധന്യരാകൂ സുവിശേഷനദായോഗ്യം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ദുരങ്ങളെയും ഹൃദയത്തെയും സംശുദ്ധമാക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. കർത്താവിന്റെ സുവിശേഷം. Thank you.
എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിൽ അവാജ്യമായ സ്നേഹം കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവുമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, കർത്താവായ ക്രിസ്തു വഴി അങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കുരിശിൽ ഉയർത്തപ്പെട്ട അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മരണീയമായ സ്നേഹത്താൽ തന്നെ തന്നെ നൽകുകയും സഭയുടെ കൂതാശകൾ നിർഗളിക്കുന്ന കുത്തിത്തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ചോരയും നീരും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് രക്ഷയുടെ ആ നീരുറവിയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവം നിരന്തരം പാനം ചെയ്യുന്നുവല്ലോ. ആകയാലോദവായ്പിലമരുമാ സ്വർഗീയ ഗായകർ മാലാഗമാ ദിവ്യപ്രതാപവാനങ്ങയ്ക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടു നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ 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 അത്യുന്നതങ്ങളിൽ ഹോസാനാ. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ.
നരങ്ങളിൽ ഓസാന 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 അത്യുന്നതങ്ങളിൽ ഓസാന മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തി കർത്താവിന്റെ കാരുണ്യം ശക്തമാണ്, അവിടുത്തെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. ദൈവത്തിന്റെ കാരുണ്യം ദിവ്യകാരുണ്യമായി അൽത്താരയിൽ എഴുന്നള്ളുന്ന നിമിഷം ഈ അപ്പവും വീഞ്ഞും പിതാവായ ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്ന ഈ നിമിഷം നമ്മുടെ ഹൃദയങ്ങളെയും ദൈവസന്നദ്ധയിലേക്ക് ഉയർത്താം. ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നാം ആർക്കു വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്നു, ആരെല്ലാം ഇന്നേ ദിവസം തിരുഹൃദയനാഥന്റെ സന്നദ്ധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അവരിലേക്കെല്ലാം ഈശോയുടെ സ്നേഹം കാരുണ്യം ഒഴുകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും വേദനകളെയും ഈ നിമിഷം മനസ്സിലോർക്കാം, ഈ അൽത്താരയിലേക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടെ കണ്ണുകൾ തുറന്ന് അൽത്താരയിൽ സംഭവിക്കുന്നത് ശ്രദ്ധാപൂർവം വീക്ഷിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു ആത്മാവാൽ മഞ്ഞുകണം പോ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കാ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലേ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്നു എന്റെ ശരീരം ആകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്
വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു. എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത്. നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളെ ദ്രൂപദ അധ്യക്ഷനായ ജോസഫ് മിത്രാപോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രൈസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വം എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് ലഭിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്നാമം പൂജിതമായിരണം. വരണം തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രൈസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട്
അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. പരിശുദ്ധമായ ശരീരവും രക്തവും വഴി എൻ്റെ എല്ലാ പാപങ്ങളിലും സകല തിന്മകളിൽ നിന്ന് എന്നെ മോചിക്കണമേ. അങ്ങേ കൽപ്പനകളോടെ എന്നെ ഇപ്പോഴും ചേർത്ത് നിർത്താൻ ഇടവരുത്തുകയും അങ്ങിൽ നിന്ന് വേർപെടാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ കുഞ്ഞാടിത ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കണമിവ ഭാഗ്യവാന്മാർ. കർത്താവെ നീ ഭവനത്തിൽ വരുവാൻ ആത്മാവ് സുഖം നേടുവാൻ.
പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി ആനുകൂല്യങ്ങളും പദ്ധതികളും അസംഘടിത തൊഴിലാളികൾക്ക് ലഭിക്കുന്നതിനായി രാജ്യം മുഴുവനുമുള്ള അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകി വരുന്ന ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് ഇശ്രം കാർഡ്. 18 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ESI, PF എന്നിവയില്ലാത്ത എല്ലാ അസംഘടിത തൊഴിലാളികളും 2021 ഡിസംബർ മാസത്തിൽ ഇശ്രം കാർഡിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിലേക്കായി നമ്മുടെ KCVM യുവജനങ്ങൾ അടുത്ത ഞായറാഴ്ച ഡിസംബർ 7-ാം തീയതി രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നമ്മുടെ ദേവാലയത്തിൽ ഇശ്രം കാർഡിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നടത്താൻ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒരുക്കുന്നുണ്ട്. നമുക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം, ഇശ്രം കാർഡ് സ്വന്തമാക്കാം, നിലവിലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതെ മറ്റ് ആനുകൂല്യങ്ങളും നമുക്ക് നേടാം. രജിസ്ട്രേഷന് വേണ്ടി വരുമ്പോൾ കൂടെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്: ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, OTP വരാനുള്ള ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ ഫോൺ, നോമിനിയായി വഹിക്കാനുള്ള വ്യക്തിയുടെ പേരും ജനന തീയതിയും മാസവും വർഷവും കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ ജനസേവാ കേന്ദ്രങ്ങൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നീണ്ട ക്യൂ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കാണേണ്ടി വരും. അത്തരമൊരു അസൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് KCVM മാനാട്ടുപറമ്പിലെ യുവ സുഹൃത്തുക്കൾ ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്. ഇടവക്കാർക്ക് വേണ്ടി മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും അടുത്ത ഞായറാഴ്ച ഈ കാർഡിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നടത്താനായിട്ട് ഇവിടേക്ക് വരാം, അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. നമുക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. കഴിഞ്ഞ ആഴ്ചയിൽ അറിയിച്ചതുപോലെ നമ്മൾ 2022 ജനുവരി 7-ാം തീയതി വർഷാന്തി വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയ ഊട്ടുതിരുന്നാൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ആചരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഊട്ടുതിരുന്നാൾ സ്പോൺസറാകാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾക്ക് മുൻവർഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി 5,000 രൂപ നൽകിയാൽ സ്പോൺസറാകാവുന്നതാണ്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ സംഭാവനകൾ നമുക്ക് ബൈബിൾ കൺവെൻഷൻ്റെയും ഊട്ടുതിരുന്നാളിൻ്റെ നടത്തിപ്പിലേക്ക് നൽകാം. ജനുവരി 9-ാം തീയതി ഞായറാഴ്ച മുതൽ 13-ാം തീയതി വ്യാഴാഴ്ച വരെ 5 ദിവസങ്ങളിലായി വൈപ്പിൻ ബൈബിൾ കൺവെൻഷനും നടത്തപ്പെടും. ഒബ്ലേറ്റ്സ് ഓഫ് സെയിൻറ് ജോസഫ് ഫാദേഴ്സ് ആയിരിക്കും ഇത്തവണ കൺവെൻഷന് നേതൃത്വം നൽകുക. ഊട്ടുതിരുന്നാളും ബൈബിൾ കൺവെൻഷനും വിജയപ്രദമാകുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം യാചിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേഫ് പിതാവിൻ്റെയും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്നേഹപിതാവായ ദൈവമേ, ഏത് നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായിരിക്കുന്ന അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കോവിഡ് മഹാമാരി ഉയർത്തിയ പ്രതിസന്ധികൾക്ക് മധ്യേ ഞങ്ങൾ ഒരുക്കുന്ന ഊട്ടുതിരുന്നാളും ബൈബിൾ കൺവെൻഷനും അനേകം മക്കൾക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ. സ്നേഹസ്വരൂപനായ ഈശോയെ, തണുത്തുപോയ ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങളെയും മന്ദീഭവിച്ച വിശ്വാസത്തെയും അങ്ങേ വചനമാകുന്ന അഗ്നിയാൽ വീണ്ടും ജ്വലിപ്പിക്കണമേ. എല്ലാറ്റിനെയും നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങേ പരിശുദ്ധാത്മാവിനായി ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും പുതുക്കുകയും പ്രയത്നങ്ങളെയും സംരംഭങ്ങളെയും വിജയിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിന്റെ കൂദാശ ഞങ്ങളെ ദിവ്യ സ്നേഹത്താൽ തീഷ്ണതയുള്ളവരാക്കട്ടെ. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരങ്ങളിൽ അവിടുത്തെ ദർശിക്കാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ആവനാത്മനെ സ്നേഹരൂപന് മാനസങ്ങളിൽ നിറയണമേ. ആദ കാട്ടുവാശനെ ദാസരി സദാ സുധരി വന്നു വിളങ്ങോ സ്നേഹമയ യോഗികൾ കുതി ഞങ്ങളെ സൃഷ്ടിക്കുകയും രക്ഷിക്കുവാനായി സ്വപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്ത
പിതാവായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ രക്ഷിക്കുകയും ദിവ്യഹൃദയത്തിലെ അനന്ത നിക്ഷേപങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരികയും ചെയ്ത പുത്രനായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ പരിപാലിക്കുകയും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളോടുള്ള അഗാധമായ സ്നേഹനിമിത്തം അങ്ങേ പ്രിയ പുത്രന്റെ ഹൃദയം നിരന്തരം തുടിക്കുവാനും ആ ദിവ്യഹൃദയത്തിൽ നിക്ഷിപ്തമായ അനന്ത സ്നേഹസമ്പത്ത് കാരുണ്യപൂർവം ഞങ്ങളിൽ ചൊരിയുവാനും അങ്ങ് തിരുമനസ്സായല്ലോ. ആ ദിവ്യഹൃദയത്തെ ഭക്തിയാദരപൂർവം വണങ്ങുന്ന ഞങ്ങൾ അതിന്റെ രക്ഷാകര ഫലം എന്നും അനുഭവിക്കുവാൻ അനുഗ്രഹം വരണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇരിക്കുക. നേർച്ച തുക സംഭാവന ചെയ്ത സഹോദരങ്ങൾ, ചാലാ വീട്ടിൽ പോൾ, റാണി പെരുമാൾപടി, സുരേഷ് തൃശൂർ, പോൾ ഓച്ചന്തുരുത്ത്, ജോർജ് കെ എ കൂട്ടുങ്കൽ, നിറ്റ്സൺ പുതുക്കട, മാളിയേക്കൽ ജേക്കബ് ആൻഡ് ഫാമിലി, കടയപ്പറമ്പിൽ ആദിഷ് അനൈന, ഊട്ടുതിരുന്ന സ്പോൺസർമാർ മേരി നീസ നോബി വടശ്ശേരി, ഗ്രേഷ്യസ് വടശ്ശേരി, സെബി പുത്തൻപുരക്കൽ, റാണി പെരുമാൾപടി, ജോർജ് കിണറ്റുകര. ബൈബിൾ കൺവെൻഷൻ സ്പോൺസർമാർ സ്റ്റീഫൻ തേവരക്കാട്, ബിജോയ് പാടത്തുപറമ്പിൽ, ഫിലിപ്പ് കൊമരപ്പിള്ളി. സ്വർണത്താലി സംഭാവന ചെയ്ത ഒരു വിശ്വാസി, ഈ സഹോദരങ്ങൾക്ക് തിരുഹൃദയനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. തിരുഹൃദയനാഥന്റെ അനുഗ്രഹങ്ങൾ ഇവരുടെയും കുടുംബങ്ങളുടെയും ജീവിതങ്ങളിൽ എന്നും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം ആരാധനയിലും നൊവേനയിലും നമ്മളോട് പ്രത്യേകമായ നിയോഗങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾ, വാഴപ്പള്ളി ആശ്വിൻ, പള്ളിപ്പറമ്പിൽ ജാക്സൺ ഗ്ലോഡി, സുരേന്ദ്രൻ, ചെറുകോടത്ത് വിനു, കൂളിയത്ത് വിനു, ജിനി പച്ചാളം, വിരോണി റിയ, മിഥുൻ തയ്യിൽ, സന്ധ്യാവ്, ആശ്വിൻ, ഓസ്റ്റിൻ നെടുങ്കുഴി, ശ്രീദേവി, തോട്ടപ്പള്ളി ജോസഫ് നിമിൽ, പനക്കാൽ ഷെല്ലു ജോസ്, തെരേസ ജോസ്, ഷമ്മി കാത്തുള്ളിൽ, മാർത്ത ആൻഡ്രൂ, മാട്ടുപുറത്ത് റോഷ്ണ റോബർട്ട്, സാറ എലിസബത്ത് ജേക്കബ്, ഗിൽരാജ് ഗോതുരത്ത്, മുല്ലോത്ത് നിറ്റ്സൺ, പെരിങ്ങാട്ട് ഉണ്ണി, ഗിസി ഗായ്സിൻ ഫാമിലി, നിയ അനൂപ് കാത്തുള്ളിൽ, വെനേസ മരിയ, അറക്കൽ ആന്റണി സുജോയ്, തൈക്കൂട്ടത്തിൽ വൈഷ്ണവി, ഗ്രേസി ബാബു, സ്റ്റെഫി ദീപക്, പുളിക്കൽ ഗിൽസൺ ഗീതു. ഈ സഹോദരങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ കൃപ സമൃദ്ധമായി എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃതജ്ഞതകൾ. ഈശോയുടെ തിരുഹൃദയത്തിന് ആയിരം ആയിരം വാടാമലരുകൾ അർപ്പിക്കുന്നു. എൻ്റെ മകന് 6 വയസ്സായി. എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 7.5 മാസത്തിൽ ഓപ്പറേഷൻ ചെയ്ത് അവനെ പുറത്തെടുത്തു. പ്രീമച്യൂർ ആയതിനാൽ അവന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ പനി വരുമ്പോൾ ഫിറ്റ്സ് വരുമായിരുന്നു. 2 വയസ്സുവരെ ഫിറ്റ്സ് അവനെ ബുദ്ധിമുട്ടിച്ചിരുന്നു. പിന്നീട് 5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഫിറ്റ്സിൻ്റെ ബുദ്ധിമുട്ട് വരാത്തത് കൊണ്ട് മെഡിസിൻ നിർത്തിക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞു. എന്നാൽ 6-ാം വയസ്സിൽ പിന്നെയും ഫിറ്റ്സ് വന്നു. ഡോക്ടർ പറഞ്ഞു ഒരു EEG ചെയ്യണമെന്ന്. EEG ചെറിയ വേരിയേഷൻ ഉണ്ടെന്നും അതുകൊണ്ട് 2.5 വർഷം മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനു മുമ്പ് ഒരു വീഡിയോ EEG ചെയ്യാൻ പറഞ്ഞു. അന്ന് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആരാധനയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ മകന് ഈ അസുഖം ഉണ്ടാകരുതേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. വീഡിയോ EEG അവന് ഒരു കുഴപ്പവുമില്ലെന്ന് പിന്നീട് ഡോക്ടർ പറഞ്ഞു.
ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെയും ആരാധനയിലും നൊവേനയിലും സംബന്ധിച്ചതും കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പലവിധ അസുഖങ്ങളാൽ ക്ലേശിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ എളിയ മകൾ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത യേശുവിൻ്റെ തിരുഹൃദയമേ എല്ലാ വിദ്യാർത്ഥികളുടെയും മേൽ കൃപയായിരിക്കണമേ. ഞാൻ ഒരു ബിരുദധാരിയാണ്. 2020 ജനുവരിയിൽ ഞാൻ IELTS പരീക്ഷ ആദ്യമായി എഴുതിയിരുന്നു. അന്ന് എനിക്ക് വളരെ താഴ്ന്ന സ്കോറാണ് ലഭിച്ചിരുന്നത്. ഞാൻ യേശുവിൻ്റെ തിരുഹൃദയത്തിങ്കിൽ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ നവംബർ 13 എഴുതിയ IELTS എക്സാമിന് നല്ല സ്കോറോടുകൂടെ ഞാൻ പാസ്സായി. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത തിരുഹൃദയത്തിന് 1000 നന്ദി. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അങ്ങ് തുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ഒരു എളിയ വിശ്വാസി. നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ തിരുഹൃദയനാഥൻ ഇതുപോലെ ഇടപെടാറുണ്ട്. നാമും നമ്മുടെ ജീവിതങ്ങളിലും പലപ്പോഴും കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചവരാണ്. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഉപകാരസ്മരണയായി നമുക്ക് ഈ നവനാൾ ജപങ്ങൾ ഏറ്റുചൊല്ലാം. മനുഷ്യവർഗത്തിന്റെ നേരെ കൃപയും അനുഗ്രഹവും ചൊരിയുന്ന ഈശോയുടെ അത്ഭുത ഹൃദയമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സകല നന്മകൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുവാനും ഞങ്ങളുടെ ആപത്തുകളിൽ ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാനുമായി അങ്ങേ ഹൃദയത്തിൽ എരിയുന്ന ആഗ്രഹത്താൽ ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നരുൾ ചെയ്യുവാൻ അങ്ങ് തിരുമനസ്സായ ഭാഗ്യവതിയായ മാർഗരേത്ത മറിയത്തോടെ അങ്ങ് വെളിപ്പെടുത്തിയ 12 വാഗ്ദാനങ്ങൾ വഴിയായി ആത്മീകവും ലൗകികവുമായ സകല ആവശ്യങ്ങളിലും കൃപാസാഗരമായ അങ്ങ് ഉറപ്പുള്ള ആശ്രയവും തെറ്റുവരാത്ത സങ്കേതവുമായി വാഴുന്നുവല്ലോ. ആകയാൽ അനുഗ്രഹങ്ങളുടെയും സ്നേഹത്തിന്റെയും നിധിയായ അങ്ങേ ഹൃദയത്തിൽ എന്റെ അപേക്ഷകൾ ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളും നമ്മളോട് പ്രാർത്ഥനാ സഹായം എന്ന് പ്രത്യേകമായി അപേക്ഷിച്ചിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങളെയും നമുക്ക് തിരുഹൃദയ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്നെ ഭരമേൽപ്പിക്കുക, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് സങ്കീർത്തകൻ പാടുന്നത് പോലെ ഈശോയുടെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. എന്നെ ശ്രവിക്കണമേ, എനിക്കായും അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങ് സഖ്യവൂസിന്റെ ഭവനത്തിൽ വർഷിച്ച നിത്യായുസിന്റെ ദാനങ്ങൾക്കും കാനായി വർഷിച്ച ലൗകിക നന്മകൾക്കും ഞങ്ങളെയും അവകാശികളാക്കണം. അങ്ങേ ജീവിതകാലത്ത് അങ്ങ് പ്രവേശിച്ച ഭവനങ്ങളിൽ വസിച്ചിരുന്നവർക്ക് മാത്രമല്ല അങ്ങയോട് യാചിച്ച പാപികളായ മനുഷ്യർക്ക് പോലും ദൈവദാനങ്ങൾ ധാരാളമായി നൽകിയതുപോലെ അങ്ങേക്ക് പൂർണ്ണമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേലും
അങ്ങേ വത്സല മക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെ അനുഗ്രഹം ഇതറി ഞങ്ങൾ യാചിക്കുന്നു നന്മകൾ കൽപ്പിച്ചു തരണമെന്ന് അങ്ങേ വത്സല മാതാവിന്റെ വിമല ഹൃദയം വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥ കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതൻ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമൂഹ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് അവിടുത്തെ വിലാവിൽ കുത്തി അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി. സകല അനുഗ്രഹങ്ങളുടെയും വരപ്രസാദങ്ങളുടേതുമായ ആ ഉറവയാൽ ഞങ്ങളെയും ധന്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ നാഥനായ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ വധുവായ തിരുസഭയെ നിരന്തരം നയിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്രയം തേടുന്നവരുടെ രക്ഷയായ യേശുവിന്റെ തിരുഹൃദയമേ, ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിദ്യാർത്ഥികളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ഹൃദയങ്ങളുടെയും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ, മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും മറ്റു ദുശീലങ്ങൾക്കും അടിമകളായിരിക്കുന്നവർക്ക് മുക്തിയും സൗഖ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാവാരിധ്യായ ഈശോയുടെ തിരുഹൃദയമേ, തൊഴിലില്ലാതെ ക്ലേശിക്കുന്നവർക്ക് അത് കണ്ടെത്താനുള്ള മാർഗങ്ങളും വിവാഹപ്രായമായ സഹോദരങ്ങൾക്ക് വിവാഹത്തിനുള്ള സാധ്യതകളും സന്താനമില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പൂർണ്ണതയൊക്കെയും വസിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഇല്ലാതെ അലയുന്നവർക്ക് ആവശ്യമായ സഹായം അരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയശാന്തതയും എളിമയുള്ളവനുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, അങ്ങേ പ്രിയ പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേരിൽ അവിടുന്ന് അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരയാഗത്തെയും തൃക്കണ് പാർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് രോഗശാന്തിയും ആത്മീയ വരങ്ങളും നൽകി അരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആനന്ദ
രോഗികളോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി. ഈശോയുടെ സന്നദ്ധയിലായിരുന്നു കൊണ്ട് അവിടുത്തെ വചനം ശ്രവിച്ച ജനക്കൂട്ടത്തോട് അവിടത്തേക്ക് അനുകമ്പ തോന്നി. വിശ്വാസത്തോടുകൂടി അവിടത്തെ നിഴലെങ്കിലും ഒന്ന് സ്പർശിക്കും, അവിടത്തെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊടാം, അവിടത്തെ കാരുണ്യം ദർശിക്കാൻ കടന്നു വന്ന് എല്ലാ മക്കളും സൗഖ്യം പ്രാപിച്ചു. അന്തർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും കുഷ്ഠരോഗികൾക്കും തളർവാദ രോഗികൾക്കും സൗഖ്യവും നൽകി. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി. മരിച്ചവരെ ജീവനിലേക്ക് അവിടുന്ന് തിരികെ കൊണ്ടുപോകും. ആ യേശുനാഥനാണ് ഈ തിരുവോസ്തിയിൽ ഇന്നും ജീവിക്കുന്നവനായി നമ്മുടെ മുമ്പിൽ ആയിരിക്കുക. സ്വർഗം വിട്ട് നമ്മളെപ്പോലെ പച്ച മനുഷ്യനായി ഈ ലോകത്തിലൂടെ കടന്നുപോയവൻ ഇന്നും ജീവിക്കുന്നവനായി ഈ തിരുവോസ്തിയിൽ നമുക്ക് മുമ്പിൽ അണഞ്ഞിരിക്കുന്നു. ജനക്കൂട്ടം ഈശോയുടെ അടുത്തേക്ക് കടന്നു വന്നു. സൗഖ്യം പ്രാപിച്ചതുപോലെ, കൃപകൾ സ്വീകരിച്ചതുപോലെ ഈശോയുടെ സന്നദ്ധയിലേക്ക് കൂപ്പിയ കരങ്ങളോടെ നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിക്കാം. മൗനമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണോ ഈ തിരുഹൃദയനാഥന്റെ സന്നദ്ധയിലേക്ക് കടന്നു വന്നത്, ഏത് നിയോഗമായിട്ടാണോ നമ്മൾ ഇവിടേക്ക് അണഞ്ഞത്, ആ നിയോഗങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ബന്ധനങ്ങളെയും തകർച്ചകളെയും ദിവ്യകാരുണ്യനാഥന്റെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കാം. ശാന്തമായിരുന്ന് അല്പസമയം അവിടുത്തെ വചനം ശ്രവിക്കാം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ പിറവി തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ആഗമനകാലത്തിലൂടെ കടന്നു പോവുകയും ഇന്ന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. എപ്രകാരമാണ്
ഉണ്ണീശോയെ സ്വീകരിക്കാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കും. ഈ ഒരുക്കത്തിൽ എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ, അല്ലെങ്കിൽ ഈശോയ്ക്ക് എന്റെ ഹൃദയത്തിൽ വന്നു പിറക്കാൻ എന്ത് തീരുമാനമാണ് ഈ ആഗമന കാലത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്? എന്തൊരുക്കമാണ് നമ്മളൊക്കെ ഇന്ന് ഈ പിറവി തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുക? നമുക്കറിയാം, നമ്മളൊക്കെ കോവിഡ് എന്ന മഹാമാരി മൂലം കഷ്ടപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയും വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാട്ടിലേക്കും ലോകത്തിലേക്കും കടന്നു വന്നതിന് ശേഷം എന്തുമാത്രം ഒരുക്കങ്ങളാണ് ഈ കോവിഡ് എന്ന മഹാമാരിയെ ഈ ലോകത്തിൽ നിന്ന് പാടെ മാറ്റുവാൻ വേണ്ടി, അല്ലെങ്കിൽ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുക. ഇന്നും ഈ ദേവാലയത്തിലായിരിക്കുമ്പോഴും നമ്മളൊക്കെ മാസ്ക് ധരിച്ചിട്ടുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും നമ്മളൊക്കെ കയറി ചെല്ലുമ്പോൾ ഇന്നും നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. തിരക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ ഇന്ന് സാമൂഹിക അകലം പാലിക്കാൻ തുടങ്ങി. നമ്മളിൽ പലരും 2 ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തത് കോവിഡ് എന്ന മഹാമാരിയെ എതിർക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലാണ്, ഒരുക്കങ്ങളാണ്. ഈ ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തിയിരിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്, ശരിയല്ലേ? ഈ ലോകത്തില് ഈ രോഗം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ, ഈ രോഗം മൂലം ഞാനും എന്റെ കുടുംബവും കഷ്ടപ്പെടാതിരിക്കുവാൻ, ഈ ലോകത്തിൽ സുഗമമായി ജീവിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ. കോവിഡ് എന്ന മഹാമാരിയെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുക. ഇത്രയേറെ ഒരുക്കങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ യേശുനാഥൻ ഈ ആഗമന കാലത്തിലൂടെ നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുക, നമ്മളെയൊക്കെ വിളിക്കുക. പരലോകത്തിൽ നിത്യജീവനിലേക്ക് നമ്മളൊക്കെ ആനയിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ അവിടെ സ്വീകരിക്കുവാൻ, കർത്താവിന്റെ വരവിനായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായി നമ്മൾ ഒരുങ്ങുവാൻ വേണ്ടിയാണ് ആഗമന കാലത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുക. അപ്പോൾ എന്തൊരുക്കമാണ് ഈശോയുടെ വരവിനായി നമ്മളൊക്കെ എടുത്തിട്ടുള്ളത്? തീർച്ചയാണ്, പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ലോക ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. യേശുനാഥനും പലവട്ടം നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തിയിരുന്നതും നമ്മളെയൊക്കെ ക്ഷണിച്ചതും നിത്യജീവനിലേക്കാണ്, നിത്യരക്ഷയിലേക്കാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മളൊക്കെ ഒത്തിരി നാള് കടന്നു പോകില്ല. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും പരലോകം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണമെന്ന് പലരും പലപ്പോഴും പലവട്ടവും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശുനാഥനും നമ്മളെയൊക്കെ ക്ഷണിക്കുക ഈശോയോടൊത്തുള്ള നിത്യമായ ജീവിതത്തിലേക്ക്. കഴിഞ്ഞ ദിവസം മേഘാലയിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു. അവിടെ ഒരാള് മരണാസന്നനായി കിടന്നു കഴിഞ്ഞാൽ, അതായത് മരിക്കുമെന്ന് ബന്ധുക്കൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ, ആ നാട്ടിലെ ആ വില്ലേജിലെ എല്ലാവരും ആ ഭവനത്തിലേക്ക് കടന്നു വരും.
അവരെല്ലാവരും ഈ മരിക്കാൻ പോകുന്ന വ്യക്തിയോടൊത്ത് ഒരുമിച്ച് അവിടെ വസിക്കും. ആരും ഈ വ്യക്തിയെ ഒറ്റയ്ക്കാക്കില്ല. രാത്രിയും പകലും എന്നും ഏതു നിമിഷവും ഈ മരിക്കാൻ പോകുന്ന വ്യക്തിയോടുകൂടെ ഈ വില്ലേജിലെ എല്ലാവരും കൂടെ ഉണ്ടാകും. ഇനി അവർ ഈ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ അടുത്തിരുന്ന് ചെയ്യുന്നതൊക്കെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ വ്യക്തിയെ ഒരുക്കുന്നതും മരണത്തിന് വേണ്ടിയാണ്. ഈ വ്യക്തിയോട് പറയുന്നതൊക്കെ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, സന്തോഷിക്കുക, നാളെ ഞങ്ങളും നിന്നോടൊപ്പം വരും, നിന്നോടൊപ്പം ഞങ്ങൾ കൂടെയുണ്ട്, ശാന്തമായി മരിക്കുക എന്ന്. രാത്രി ഈ വ്യക്തിയുടെ കൂടെ കിടന്നുറങ്ങാൻ പോലും വില്ലേജിലെ പല കുടുംബങ്ങളിലെയും വ്യക്തികൾ ആ മുറിയിൽ ആ വ്യക്തിയോടുകൂടെ കിടക്കും. അതുമാത്രമല്ല, ഒരു വ്യക്തി മരിച്ചാൽ 3 ദിവസത്തോളം ശരീരം വെക്കുമെന്നാ പറയുക. അതിന്റെ സ്മെല്ല് മണം വരാതെ അവർ ഒരിക്കലും കുഴിച്ചിടില്ലെന്നാ പറയുന്നത്. അപ്പൊ ഈ 3 ദിവസവും അവർക്ക് ഭക്ഷിക്കണം. ഒരാഘോഷമാണ്, ദുഃഖിക്കാനുള്ള നിമിഷമല്ല, അവരത് ആഘോഷമാണ്. ആ വില്ലേജ് മുഴുവനും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് അതിനുവേണ്ടി അവർ അടക്കയൊക്കെ അവർക്ക് ആവശ്യമാണ്. പാക്ക് അടക്കയൊക്കെ വെട്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. പന്നിനെ കൊല്ലാനായിട്ട് അവർ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, ഈ വ്യക്തിയെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ മരിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ അതിനും മറുപടി പറഞ്ഞു, അയാൾ ജീവനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ വന്നു എന്നുള്ളതാണ്. ജീവനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുക്കി വെച്ചിരിക്കുന്ന അടക്കയൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ഒരുക്കി വെച്ചിരിക്കുന്ന പന്നിയെയൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. പിന്നെ അയാൾ ജീവനിലേക്ക് കടന്നു വരും. പക്ഷെ അവരൊക്കെ ചെയ്യുന്നൊരു കർമ്മമുണ്ട്, ആ മരിക്കാൻ പോകുന്ന വ്യക്തിയെ ഒരുക്കുക. സന്തോഷത്തോടുകൂടെ മരിക്കാനായിട്ട് ആ വ്യക്തിയെ ഒരുക്കി സന്തോഷത്തോടുകൂടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞയക്കുക. ഇത് എന്നോട് പറയാനുള്ള സാഹചര്യം ഞാൻ സിസ്റ്ററെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാ, ഒരു അപ്പച്ചൻ മരിക്കാൻ കിടപ്പുണ്ട്, അപ്പച്ചനെ മരണത്തിന് വേണ്ടി ഒരുക്കാൻ പോയതാ. അപ്പോഴാണ് എന്നോട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കുക എന്ന് ഈ ആഗമനകാലം നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ഇത്രമാത്രം നമ്മളൊക്കെ അനുദിനം ഒരുങ്ങുന്നുണ്ടെങ്കിൽ, കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എന്തുമാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി, നിത്യജീവിതത്തിന് വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങണം. അതുകൊണ്ടാണ് ഇഗ്നേഷ്യസ് ലയോള സർവകലാശാലയുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പലവട്ടം ഈ വചനം പറഞ്ഞു എന്നുള്ളതാണ്. വചനം കേട്ടപ്പോൾ ഒരു വ്യക്തി ആ വചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് തീജ്വാല പോലെ കടന്നു ചെന്നു. അതിരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതായിട്ട് മാറി. അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം ജീവിതം മാനസാന്തരത്തിലേക്ക് നയിച്ചു. അതാ ആ സ്വർഗീയ വിശുദ്ധന്റെ തിരുനാളാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭ ഓർക്കുക. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇഗ്നേഷ്യസ് ലയോളയിലൂടെ കർത്താവിന്റെ വചനം കടന്നു വന്നു, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അവൻ നഷ്ടപ്പെടുത്തി ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും. പക്ഷെ എനിക്ക് തോന്നുന്നു അവൻ ഒരിക്കലും ലോകത്തെ നഷ്ടപ്പെടുത്തിയില്ല. അവൻ കർത്താവിന് വേണ്ടി അവന്റെ സുഖ സൗകര്യങ്ങൾ, ഈ ലോകത്തിലെ സുഖജീവിതം മാറ്റിവെച്ചപ്പോൾ ഇന്നും ലോകം ഓർക്കുന്നൊരു വിശുദ്ധനാ. നമ്മുടെ ഭാരതീയരുടെ സ്വർഗീയ മധ്യസ്ഥന, മിഷണറിമാരുടെ മധ്യസ്ഥന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. അവൻ ഉപേക്ഷിച്ചത് ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളുമാ. അത് കർത്താവിനെ പ്രതി, സ്വർഗരാജ്യത്തെ പ്രതി, ആത്മാവിനെ പ്രതി അവൻ ഉപേക്ഷിച്ചപ്പോൾ അവൻ ഒരുങ്ങിയത് ഈ നിത്യജീവന് വേണ്ടിയാ. ഈ ആഗമനകാലം നമ്മളെയൊക്കെ വിളിക്കുക ഈ നിത്യജീവിതത്തിലേക്കാണ്. പലപ്പോഴും നമ്മുടെ പാപകരമായ ജീവിതം, നമ്മുടെ തിന്മയ്ക്ക് അടിമപ്പെട്ട ജീവിതം നമ്മളെയൊക്കെ നിത്യജീവനിലേക്കല്ല നയിക്കുക, നിത്യനാശത്തിലേക്കാണ് നയിക്കുക.
കഴിഞ്ഞൊരു ദിവസം ഒരു അമ്മച്ചി കൗൺസിലിങ്ങിനായിട്ട് വന്നു സംസാരിക്കാൻ വേണ്ടി. ഒത്തിരി വേദനയോടുകൂടെ കണ്ണുനീരോടുകൂടെ വന്ന, കാരണം അമ്മച്ചിയുടെ മകൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചു. ഈ മകന് കുഞ്ഞിനാൾ മുതൽ മദ്യത്തോടും മയക്കുമരുന്നിനോടും ആസക്തിയ. അമ്മച്ചി പറഞ്ഞത് എന്റെ ഓർമ്മയിൽ, ഏഴാം ക്ലാസ് പഠിക്കുന്ന ആ സമയം മുതൽ ആ കുട്ടിക്ക് മദ്യം കൊടുക്കുമായിരുന്നെന്നുള്ള, കൊടുത്തു കൊടുത്തു കൊടുത്ത് അദ്ദേഹത്തിന് മദ്യം മയക്കുമരുന്നില്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു. ഈ അമ്മച്ച് കണ്ണുനീരോടുകൂടെ ഈ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി ഇടങ്ങളിൽ പോയി ചികിത്സയ്ക്ക് വേണ്ടി ഈ മദ്യപാന ഈ മയക്കുമരുന്ന് ദുശീലങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി മരിക്കുന്നതിന് കുറച്ചു മുമ്പ് പോലും അമ്മച്ചി ഈ മകന് വേണ്ടി കണ്ണുനീരോടുകൂടെ ഈ മകന്റെ ആസക്തിയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി മരുന്നിന് വേണ്ടി യാത്ര ചെയ്തത്. അമ്മച്ചി യാത്രയൊക്കെ കഴിഞ്ഞു ഈ മകനെ കുറിച്ചുള്ള കണ്ണുനീരിൽ ജീവിച്ച് ഓരോ പ്രാവശ്യം കടന്നു വരുമ്പോഴും പലപ്പോഴും അമ്മച്ചി കണ്ടിട്ടുണ്ട് ഈ മകൻ മദ്യപിച്ച് തറയിൽ കിടക്കുന്നത്. ഒരു ദിവസം കടന്നു വന്നപ്പോൾ അമ്മച്ചി വിചാരിച്ചു കുടിച്ചിട്ട് കിടക്കണേരുന്നു വിചാരിച്ചു. പക്ഷെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കിടന്നത് മരിച്ചിട്ടായിരുന്നു. പക്ഷെ അമ്മച്ചി വിചാരിച്ചത് അവൻ കുടിച്ചു കിടക്കുകയായിരിക്കുന്ന, പക്ഷെ അവൻ കിടന്നത് മരിച്ചിട്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വിളിക്കാൻ ചെന്നപ്പോൾ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴാണ് അമ്മച്ചി അറിയുക അവൻ മരിച്ചു കിടക്കുകയാണ്. പിന്നെ അമ്മച്ചിക്ക് വിഷമമായി. ആ വിഷമത്തോടുകൂടെയാണ് എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നത്. അച്ഛോ എനിക്കൊന്ന് നോക്കാൻ പോലും തോന്നിയില്ലല്ലോ. പക്ഷെ അമ്മച്ചി തെറ്റ് ചെയ്തിട്ടില്ല, കാരണം അമ്മച്ചിയുടെ ജീവിതം മുഴുവൻ അമ്മച്ചി ആ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ആ മകന്റെ ഈ മദ്യത്തിൽ നിന്ന് ആസക്തി നിന്ന് മോചനത്തിന് വേണ്ടിയാണ് അമ്മച്ചി പരിശ്രമിച്ചത്. പക്ഷേ ആ മകൻ മരിച്ചു കിടക്കുന്നത് അമ്മച്ചിക്ക് അറിയാൻ സാധിച്ചില്ലെന്നുള്ള നൊമ്പരം. സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെ തിന്മയുടെ പടുകുഴിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു തിരുവചനമുണ്ട് പ്രഭാഷകന്റെ പുസ്തകം 12:13 തിരുവചനത്തിൽ, പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ അയാളോട് ആർക്ക് സഹതാപം തോന്നും. ഇത് പാമ്പാട്ടിയെ പാമ്പ് കടിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഏതൊരു തിന്മയിൽ ജീവിക്കുന്നോ ആ തിന്മയിൽ നമ്മൾ മരിച്ചാൽ ആർക്ക് നമ്മളോട് സഹതാപം തോന്നും? ആർക്കും തോന്നൂല്ല. കുടുംബത്തിനും നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം ഒരു ശല്യമായി ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ കുടുംബാംഗങ്ങളോട് പോലും പറയും അവൻ മരിച്ചത് നന്നായെന്ന്. കാരണം അവന്റെ സാന്നിധ്യം, അവന്റെ ജീവിതം ഒരാൾക്ക് കൈത്താങ്ങാകുന്നതിന് പകരം സന്തോഷമാകുന്നതിന് പകരം ദുഃഖമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ തിരുവചനം എഴുതി വെച്ചിരിക്കുക, പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് ആ വ്യക്തിയോട് സഹതാപം തോന്നും. സ്നേഹം നിറഞ്ഞവരെ, ഈ ആഗമനകാലം നമ്മളെയൊക്കെ മാറ്റത്തിലേക്ക് നയിക്കണം, നമ്മളെയൊക്കെ ഒരുക്കണം ഈശോയുടെ വരവിനായി, ഈശോയുടെ പിറവിത്തിരുന്നാൾ ആഘോഷിക്കാനായി, ഈ കോവിഡിന് വേണ്ടി, കോവിഡിനെ പ്രതികരിക്കാൻ, ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇത്രമാത്രം ഒരുങ്ങുന്നുണ്ടെങ്കിൽ യേശുനാഥൻ ഇന്ന് നമ്മളെ ഈ കോവിഡിന്റെ മഹാമാരി കാലഘട്ടത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളൊക്കെ നിത്യജീവനിലേക്ക് യാത്ര ചെയ്യാൻ എന്തുമാത്രം ഒരുങ്ങണം. ഇന്ന് ദിവ്യകാനനാഥന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എടുക്കാം നല്ല തീരുമാനം, എവിടെയാണ് എന്റെ ജീവിതത്തെ ഞാൻ മാറ്റേണ്ടത്, ഏതൊരു ആസക്തിയിൽ നിന്നാണ് ഞാൻ മോചനം പ്രാപിക്കേണ്ടത്, ഏതൊരു തിന്മയിൽ നിന്നാണ് ഞാൻ എൻ്റെ കാലുകൾ മാറ്റി ചവിട്ടേണ്ടത്. ആ തീരുമാനത്തോടുകൂടെ ദിവ്യകാനനാഥനായ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയാണ് കർത്താവിൻ്റെ കാരുണ്യം ശക്തമാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ തിരുവചനത്തിലൂടെ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് കർത്താവിന്റെ കാരുണ്യം ശക്തമാണ്. കർത്താവിന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരും. അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കുന്നതാണ്. ഇത് കർത്താവിന്റെ വചനങ്ങളാണ്, ഇന്ന് നമുക്കായി ദൈവം നൽകുന്ന വചനങ്ങളാണ്. ആ വചനത്തിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് മാറ്റേണ്ടിടത്ത് നിന്ന് മാറി
ഒരുങ്ങേണ്ടടുത്ത് എന്താണ് ഒരുങ്ങേണ്ടതെന്ന് മനസ്സിലാക്കി നല്ല തീരുമാനമെടുത്ത് ഈശോയെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങും. ഈശോയുടെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ തീർച്ചയാണ് ഈ ഒരുക്കം നമുക്ക് ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കൂപ്പിയകരങ്ങളോടെ ദിവ്യകാണീശോയിലേക്ക് നമുക്ക് നോക്കാം. ഒരു നിമിഷമൊന്ന് സ്വയം ചോദിക്കുക, ഈശോയുടെ കൃപ പ്രാപിക്കുക, ഈശോയെ വരവേൽക്കുക, ഈശോയുടെ വരവിനായി എവിടെയാണ് എന്റെ ജീവിതത്തെ ഞാൻ ഒരുക്കേണ്ടത്, ഏതൊരാസക്തിയിൽ നിന്നാണ്, ഏതൊരു തിന്മയിൽ നിന്നാണ്, ഏത് പാപകരമായ ജീവിതത്തിൽ നിന്നാണ് ഞാൻ എന്റെ ജീവിതത്തെ മാറ്റേണ്ടത്. തീരുമാനമെടുക്കുക, ഈശോയെ എന്റെ പാപം നിറഞ്ഞ ജീവിതം മാറ്റി വെക്കാൻ, എന്റെ ആസക്തികൾ ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലെന്ന് ഈശോയെ ഞാൻ തീരുമാനിക്കുന്നു. തീർച്ചയാണ് നിങ്ങൾ ശക്തമായൊരു തീരുമാനം ഈ നിമിഷം ദിവ്യകാനുനാഥന്റെ സന്നിധിയിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ദിവസം തന്നെ, ഈ നിമിഷം തന്നെ കർത്താവിന്റെ ശക്തമായ കാരുണ്യം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈശോയുടെ ആ വിരൽ തുമ്പ് ഒന്ന് തൊട്ടാൽ മതി, ഈശോയുടെ ശാന്തമായ ആ മുഖഭാവം ഒന്നെന്റെ ജീവിതത്തിലേക്ക് ദർശിച്ചാൽ മാത്രം മതി. ഈശോയുടെ ആ ശ്രമിക്കുന്ന സ്നേഹം എന്റെ ഹൃദയത്തെ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഈശോയെ എന്റെ ജീവിതം ധന്യമാകും. ഈ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാനനാഥനായ ഈശോയുടെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ച് ഈ ഗാനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആലപിക്കാം. ായിരിക്കും ഈ നിമിഷം നമുക്ക് തീരുമാനിക്കുക, ഈശോയെ
എന്റെ പാപമായ അവസ്ഥകൾ, എന്റെ തിന്മയുടെ അവസ്ഥകൾ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. യേശുവിന്റെ ആശ്രമിക്കുന്ന സ്നേഹം എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് നീ ഒഴുക്കണമേ. ക്ഷമിക്കുന്ന സ്നേഹമായി തീരും ആരൂപമെ നീ തെളിഞ്ഞും തന്മയായി തീരും ആ ഭാവമെ നീ നേരഞ്ഞ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചാലപിക്കാം. സൗഖ്യത്തിനായി പ്രാർത്ഥിച്ച് സ്നേഹത്തിൽ തൈലം പൂശി എന്നെ കഴുകേണമേ. ായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും തമ്പുരാന്റെ മുമ്പിൽ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വേദനകളെ, നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ, നമ്മുടെ രോഗങ്ങളെ, അസ്വസ്ഥതകളെ, ബന്ധനങ്ങളെ ഈശോയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കും. തിരുവചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിന്റെ കാരുണ്യം ശക്തമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ കാരുണ്യം ഈ നിമിഷം, ഈ ഇന്ന് എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് ഒഴുക്കേണ്ട. മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും. Amen.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് ഈശോയ്ക്ക് നമുക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിനാഥുരിനേറും ഹൃദയമേ നിൻ മുൻപിൽ ആദരവോടെ നിൽക്കൂ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീ ആണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. യേശുവിനാഥുരിനേറും ഹൃദയമേ നിൻ മുൻപിൽ ആദരവോടെ. സമാധാനവും ശാന്തിയും എന്നെങ്ങും ഈ സമയത്തിൽ ചൊരിഞ്ഞ